അമൃത് വേണി ഹെയർ ഡെയിലി ന്യൂസ് ഇവിടെ ഒരാളുണ്ട് ഞായറാഴ്ച ആയാലും വർക്ക ഇങ്ങനെയുണ്ട് ഒരു സ്ട്രെസ് ഈ തലമുടിയൊക്കെ കണ്ടിട്ടാണ് ഞാൻ വീണത് സ്ട്രെസ് കാരണം മുടിയൊക്കെ അങ്ങ് പോയാലുണ്ടല്ലോ വന്നേജ് ആയി പ്രോസസ്സിലൂടെ ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ ഹെയർ എലിക്സറ എലിക്സർ ഫോർ പുരുഷന്മാരുടെ ഹോർമോൺ പ്രവർത്തനത്തിനനുസരിച്ച് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത അമൃത് വേണി ഹെയർ നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ബുധനാഴ്ച വനത്തിനു ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ച രണ്ടായിരത്തി പത്തൊൻപതിലെ സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനവും ഉത്തരവും റദ്ദാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു ബഫർസോണിൽ സുപ്രീംകോടതിയിൽ തുടർ നടപടി സ്വീകരിക്കാൻ വനംവകുപ്പിനെ മന്ത്രിസഭ ചുമതലപ്പെടുത്തി വനത്തിനു ചുറ്റും ഒരു കിലോമീറ്റർ ബഫർ ബഫർസോണാക്കി കഴിഞ്ഞ മാസം സുപ്രീംകോടതി ഉത്തരവിട്ടപ്പോഴാണ് കേരള സർക്കാരിന്റെ രണ്ടായിരത്തി ഉത്തരവ് വിവാദമായത് കേരളത്തിന്റെ ഉത്തരവ് തിരുത്താതെ ബഫർ സോൺ വിഷയത്തിൽ സുപ്രീംകോടതിയെ സമീപിക്കാൻ കഴിയുമായിരുന്നില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിപുലമായ അധികാരങ്ങൾ ശരിവച്ച് സുപ്രീംകോടതി കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി എൻഫോഴ്സ്മെന്റിനെ ദുരുപയോഗിക്കുന്നുവെന്ന ആക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കുമിടയാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ് എഫ്ഐആർ പോലുള്ള എൻഫോഴ്സ്മെന്റിന്റെ ഇസിഐ ആർ മുഴുവനായി പ്രതിക്ക് നൽകേണ്ടതില്ല പരിശോധനയ്ക്കും അറസ്റ്റിനും സ്വത്ത് കണ്ടുകെട്ടാനും അധികാരമുണ്ട് എൻഫോഴ്സ്മെന്റിനെതിരെ ഫയൽ ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ട് ഹർജികൾ തള്ളിക്കൊണ്ടാണ് മൂന്നംഗ ബെഞ്ച് വിധി പ്രസ്താവിച്ചത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയേണ്ടത് സുപ്രധാനമാണെന്നും കോടതി വിലയിരുത്തി രാഷ്ട്രപതി ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ കോൺഗ്രസ് എംപിമാരെ അറസ്റ്റ് ചെയ്തു നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചാണ് പാർലമെന്റിൽ നിന്ന് മാർച്ച് നടത്തിയത് ഇതേസമയം എഐ സി സി ആസ്ഥാനത്ത് പ്രതിഷേധിച്ച പ്രവർത്തകരും ഡൽഹി പോലീസും തമ്മിൽ ഏറ്റുമുട്ടി എം പിമാരുടെ മാർച്ച് വിജയ് ചൌക്കിൽ പോലീസ് തടഞ്ഞു മാർച്ച് നയിച്ച കെ സി വേണുഗോപാൽ മുഗൾ വാസ്നിക് എന്നിവർ അടക്കമുള്ള എംപിമാർ അറസ്റ്റ് വരിച്ചു രാജ്യസഭയിൽ ഇന്നലെ പ്രതിഷേധിച്ച ഒരു എംപിക്കുകൂടി സസ്പെൻഷൻ ആം ആദ്മി പാർട്ടി എം പി സഞ്ജയ് ആണ് സസ്പെൻഷനിലായത് പേപ്പർ വലിച്ചുകേറി ചേറിന് നേരെ എറിഞ്ഞതിന് വരെയാണ് സസ്പെൻഷൻ ഇതോടെ സസ്പെൻഷനിലായ പ്രതിപക്ഷ എംപിമാരുടെ എണ്ണം ഇരുപതായി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രതിഷേധിച്ച നാല് കോൺഗ്രസ് എംപിമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു മൊത്തം സംസ്ഥാനത്ത് മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ശമ്പളം കൂട്ടുന്നു ശമ്പളവും ആനുകൂല്യങ്ങളും എത്രത്തോളം വർദ്ധിപ്പിക്കണമെന്ന് പഠിക്കാൻ മന്ത്രിസഭ ഏകാംഗ കമ്മീഷനായി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ നിയോഗിച്ചു റിപ്പോർട്ട് നൽകണം നിലവിൽ മന്ത്രിമാർക്ക് രൂപയാണ് എം എൽ എ മാർക്ക് എഴുപതിനായിരം രൂപയും ടി എ ഡി എ അടക്കമാണ് ഈ തുക നടപ്പാക്കിയത് പാക്കറ്റുകളിലുള്ള ഭക്ഷ്യധാന്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ചുമത്തിയ അഞ്ച് ശതമാനം ജിഎസ്ടി കേരളത്തിലും നടപ്പാക്കി കേരളത്തിൽ നടപ്പാക്കില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ അവകാശപ്പെട്ടതെങ്കിലും കേരളത്തിൽ മാത്രമായി നികുതി ഇല്ലാതാക്കാൻ കഴിയില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞു അഡ്മിഷൻ വല്ലോ നോക്കിയോ ഫീസ് അഡ്വാൻസ് പിന്നെ കോഴിക്കോട് വടകരയിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ മരിച്ച കല്ലേരി സ്വദേശി സജീവന്റെ മരണകാരണം ഹൃദയാഘാതമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഹൃദയാഘാതത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും സർജന്റെ മൊഴിയെടുക്കും സജീവന്റെ രണ്ട് കൈമുട്ടുകളിലും ചർമ്മം ഉരഞ്ഞു പോയിട്ടുണ്ട് മുതുകിൽ ചുവന്ന പാടുണ്ട് ഇത് മർദ്ദനമേറ്റത് മൂലമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സിഎസ്ഐ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിനെ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ ചോദ്യം ചോദ്യം ചെയ്യുന്നു വിദേശയാത്ര തടഞ്ഞാണ് ചെയ്യുന്നത് സിൽവർ ലൈൻ പദ്ധതിക്ക് ബദൽ തേടി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെ കേരളത്തിലെ ബിജെപി പ്രതിനിധി സംഘം ഇന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ചർച്ച നടത്തും കേരളയിൽ പദ്ധതി സംബന്ധിച്ച് വിശദമായ പരിശോധന ആവശ്യമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതോടെയാണിത് ലഹരിയിൽ കാറോടിച്ച് അപകടങ്ങളുണ്ടാക്കിയ യുവാവ് കൊച്ചിയിൽ പിടിയിൽ കാക്കനാട് സ്വദേശി നൌഫലാണ് തൃക്കാക്കര പോലീസിന്റെ പിടിയിലായത് സീരിയൽ നടി അശ്വതി ബാബുവും കാറിലുണ്ടായിരുന്നു ആലുവ മുതൽ തൃക്കാക്കര വരെ ഇയാൾ ഓടിച്ച കാർ മൂന്ന് ബൈക്കിലും കാറുകളിലും ഇടിച്ചിരുന്നു കോഴിക്കോട്ടെ സിപിഎം പ്രാദേശിക നേതാവിന്റെ കെട്ടിടത്തിന് അനധികൃത നമ്പർ നൽകിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു രണ്ട് പതിറ്റാണ്ടിലധികമായി അനുമതി കിട്ടാതിരുന്ന കെട്ടിടമാണ് മുൻ ബ്രാഞ്ച് സെക്രട്ടറി എരിഞ്ഞപ്പാലം സ്വദേശി ഷെരീഫ് സ്വന്തം പേരിലാക്കി നമ്പർ നേടിയെടുത്തത് ഇതോടെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്ന പരാതികളുടെ എണ്ണം ഏഴായി സ്കൂൾ വിദ്യാർത്ഥികളെ ബിരിയാണി വാഗ്ദാനം ചെയ്ത് എസ് എഫ്ഐ പരിപാടിക്ക് കൊണ്ടുപോയ സംഭവം സ്കൂളിന്റെ അറിവോടെയല്ല എന്ന് പ്രധാനാധ്യാപിക ടി അനിത കുട്ടികളെ പ്രകടനത്തിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ് അനിത പറഞ്ഞു ബിരിയാണി വാങ്ങി തന്നിട്ടില്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് സ്കൂൾ വിദ്യാർത്ഥികളെ ബിരിയാണി വാഗ്ദാനം ചെയ്ത് എസ് എഫ് ഐ കലക്ട്രേറ്റ് മാർച്ചിന് കൊണ്ടുപോയ സംഭവം പരിശോധിക്കുമെന്ന് പാലക്കാട് സി ഡബ്ല്യുസി ചെയർമാൻ വിഷയം സംബന്ധിച്ച് പ്രധാനാധ്യാപികയോട് വിവരങ്ങൾ തേടിയെന്നും സി ഡബ്ല്യൂസി ചെയർമാൻ പറഞ്ഞു കോട്ടൺ ഹിൽ സ്കൂളിൽ യു പി വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ ഉപദ്രവിച്ച സംഭവത്തെ റാങ്കിംഗ് എന്ന് വിശേഷിപ്പിക്കാനാവില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി കോട്ടൻ ഹിൽ സ്കൂൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തമായ സ്കൂളാണ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ഹെഡ്മാസ്റ്റർക്കെതിരെ ഉയർന്ന പരാതികൾ പരിശോധിച്ച് ആവശ്യമെങ്കിൽ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു നരഹത്യാ കേസിൽ ഒന്നാം പ്രതിയായ ഒരാളെ ജില്ലാ മജിസ്ട്രേറ്റിന്റെ കസേരയിൽ ഇരുത്തിയത് നിയമ സംവിധാനത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് പത്രപ്രവർത്തക യൂണിയൻ നിയുക്ത പ്രസിഡന്റ് എം വി വിനീത പ്രതിയായ ശ്രീരാം വെങ്കിട്ടരാമനെ ജില്ലാ കളക്ടറാക്കിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പത്രപ്രവർത്തക യൂണിയന്റെയും എംപ്ലോയീസ് ഫെഡറേഷന്റെയും നേതൃത്വത്തിൽ നടത്തിയ കലക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വിനീത चेहरों के बीच नजरें हमेशा उस खास को तलाश करती हैं जिसकी एक मुस्कुराहट से पूरी शाम यादगार ഹസ് നജരൂ यादों का छोटा सा लम्हा मुझे याद यादों में है तुम तो स्कूल छोड़कर चली गई मैं थैंक यू भी नहीं बोल सकी अब मिले हैं फिर से तो होंगे वो खूबसूरत तो हाँ। है ना लेकिन हमारी दोस्ती से ज्यादा नहीं। ज्यादा नहीं जॉय जिनके लिए रिश्ते कीमती होते हैं പ്ലസ് ടു കോഴക്കേസിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും മുൻ എം എൽ എ യുമായ കെ എം ഷാജിയുടെ അറസ്റ്റടക്കം തുടർ നടപടികൾ തടഞ്ഞ ഉത്തരവ് ഹൈക്കോടതി രണ്ടാഴ്ചത്തേക്ക് നീട്ടി സി പി എം നേതാക്കൾ ഭരിച്ച് കോടികൾ മുക്കിയ കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപക പണം തിരിച്ചു കിട്ടാതെ മരിച്ചു മുപ്പത് ലക്ഷം രൂപ നിക്ഷേപിച്ച കരുവന്നൂർ സ്വദേശി ഫിലോമിനെയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത് ചികിത്സയ്ക്കായി നിരവധി തവണ പണം ആവശ്യപ്പെട്ടിട്ടും തന്നില്ലെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടു നാഷണൽ ഹെറാൾഡ് പത്രം കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പത്രത്തിന് പണം നൽകിയതും സ്വകാര്യ വിഷയമാണ് കേന്ദ്ര സർക്കാർ സോണിയാഗാന്ധിയെ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിച്ച് പീഡിപ്പിക്കുകയാണെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ഫൈവ് ജി സ്പെക്ട്രം ലേലം അഞ്ചാം റൌണ്ടിലേക്ക് കടന്നു നാല് റൌണ്ടുകൾ പിന്നിട്ട ഒന്നാം ദിവസത്തെ ലേലത്തിൽ ഒന്നേ ദശാംശം നാല് അഞ്ച് ലക്ഷം കോടി രൂപയാണ് ലഭിച്ചത് മുകേഷ് അംബാനി സുനിൽ ഭാരതി മിത്തൽ ഗൌതം അദാനി എന്നിവരാണ് മുന്നിട്ട് നിൽക്കുന്നത് ഓഗസ്റ്റ് ലേല നടപടികൾ പൂർത്തിയാകുമെന്ന് ടെലികോം മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ മകളുടേതെന്ന് ആരോപിക്കപ്പെടുന്ന ഗോവയിലെ വിവാദ ബാർ നിർമ്മിച്ചത് ലൈസൻസ് ഇല്ലാതെയാണെന്ന് ാഖ അസഗാവ് പഞ്ചായത്താണ് വിവരാവകാശരേഖ നൽകിയത് ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സ്മൃതി ഇറാനി വക്കീൽ നോട്ടീസ് അയച്ചു സ്മൃതി ഇറാനി പണ്ട് സില്ലി സോൾസ് ഗോവ ഹോട്ടലിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റാഗ്രാം പോസ്റ്റും വീഡിയോയും കോൺഗ്രസ് പുറത്തുവിട്ടു പ്രമുഖ ഫുഡ് ബ്ലോഗർ ഹോട്ടലിൽ മന്ത്രിയുടെ മകളെ അഭിമുഖം നടത്തിയ വീഡിയോയും ട്വീറ്റ് ചെയ്തിട്ടുണ്ട് നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ചോദ്യം ചെയ്യൽ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ പൂർത്തിയായി സോണിയാഗാന്ധി ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചെന്നാണ് ഇ ഡി വൃത്തങ്ങൾ സൂചിപ്പിച്ചത് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർച്ചയായി ചോദ്യം ചെയ്യുന്നത് നിയമത്തിന്റെ ദുരുപയോഗമാണെന്ന് കോൺഗ്രസ് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിക്കാതെയാണ് സോണിയയെ ചോദ്യം ചെയ്യുന്നത് മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദ് നാട്ടുരാജാവ് ചോദ്യങ്ങളെ ഭയപ്പെടുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനവുമായി രാഹുൽഗാന്ധി നേതാക്കളെ അറസ്റ്റ് ചെയ്തതിലും പാർലമെന്റിൽ പ്രതിപക്ഷാംഗങ്ങളെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തതിലും പ്രതിഷേധിച്ചാണ് രാഹുലിന്റെ പ്രതികരണം തമിഴ്നാട്ടിൽ രണ്ടാഴ്ചയ്ക്കിടെ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണം അഞ്ചായി ശിവഗംഗ കാരക്കുടി ചക്കോട്ടയിൽ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കി മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മൂന്നാമത്തെ സംഭവമാണിത് ഇന്നലെ വൈകിട്ട് ശിവകാശിക്ക് സമീപമുള്ള അയ്യംപെട്ടി ഗ്രാമത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി ജീവനൊടുക്കിയിരുന്നു പടക്ക നിർമ്മാണശാലയിൽ ജോലി ചെയ്യുന്ന കണ്ണൻ മീന ദമ്പതികളുടെ മകൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു കർണാടക സുള്ളു ബെല്ലാരയിൽ യുവമോർച്ച നേതാവ് പ്രവീണിനെ വെട്ടിക്കൊന്നത് കേരള രജിസ്ട്രേഷനുള്ള ബൈക്കിലെത്തിയ രണ്ടുപേർ ബെല്ലാരയിലെ പോൾട്രി ഫാമിന്റെ ഉടമയായ പ്രവീൺ രാത്രി ഫാം അടച്ച് വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു ആക്രമണം സ്വകാര്യവൽക്കരിച്ച എയർ ഇന്ത്യ വിമാനക്കമ്പനിയുടെ മുൻ ഉപകമ്പനികളായിരുന്ന അലയൻസ് അടക്കമുള്ള കമ്പനികളുടെ ഓഹരികളും കേന്ദ്ര സർക്കാർ വിൽക്കുന്നു അലയൻസ് എയർ ഏവിയേഷൻ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസസ് എയർ ഇന്ത്യ എയർപോർട്ട് സർവീസസ് എന്നീ സ്ഥാപനങ്ങളുടെ ഓഹരികളാണ് വിൽക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി 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 ന്യൂസ് ന്യൂസ് വാർത്തകൾ 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 സമാപിക്കുന്നു വേണ്ടി വായിച്ചത് ഡോട്ട് ഇൻ ഇരൽ